ഹായ് ഗൈസ്, ദിസ് ഇസ് യുവർ വൺ ട്രൈ നേഴ്സ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്ന സാമ്പ്രാണിക്കൊടി എന്ന ഐലൻഡ് കാണാനാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സാമ്പ്രാണിക്കൊടി ഐലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരുന്നത് നമ്മൾ നടുക്ക് കായലിൻ്റെ നടുക്ക് പോകുന്നു, പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നതായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ കൊല്ലത്താണ് കേട്ടോ. കൊല്ലത്ത് കൊട്ടിയം എന്നൊരു സ്ഥലത്താണ്, കൊട്ടിയത്ത് നടുവിലക്കര. അപ്പം അവിടെ നിന്ന് നമുക്ക് ഏകദേശം 22 കിലോമീറ്ററാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് പോകാനായിട്ടുള്ളത്. അപ്പം അതിനായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഈക്കോയിലാണ് പോകുന്നത്. ഇപ്പം എപ്പോഴും സംഭവിക്കുന്ന പോലെ നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല ക്ലിയർ മേഘങ്ങളായിരുന്നു, ഇപ്പം നല്ല മഴക്കാർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ഇപ്പം മഴയും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഇതാണ് ഇങ്ങോട്ട് പോകുന്ന വഴിയുള്ള സൈഡിലത്തെ വ്യൂ. അരമണിക്കൂറായിട്ട് വഴി തെറ്റി കിടക്കുന്ന ഞങ്ങളോട് അലക്സിന് എന്താ പറയാനുള്ളത്? പറയൂ, പറഞ്ഞത് വഴിയൊക്കെ തെറ്റിയിരിക്കുമ്പോ പറയുന്നത് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ നമ്മള് പോകണം. ഇതൊക്കെ സൗണ്ടെല്ലാം വരുമോ? നമ്മളെപ്പോ ട്രിപ്പ് പോയാലും ഇതേ അവസ്ഥയാണ് ഗൈസ്. ഹെവി മഴ. പുള്ളിക്കാരനെ കുളിപ്പിക്കോ നീ. അവിടെ ഇറങ്ങി നനയാൻ പോവാണ്, പിന്നാണോ വാസ്തേ. റോഡിൽ കയറാൻ പാടില്ലായിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. റൈറ്റ് വരുന്നുണ്ട്, അപ്പം അടുത്ത റൈറ്റ്, അടുത്ത റൈറ്റ്, അടുത്ത റൈറ്റ്, റൈറ്റ് വന്നു 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 കഴിഞ്ഞു എന്ത് ചെയ്യാ? റൈറ്റ് റൈറ്റില്ല, ആ റൈറ്റ് താണ്ടേ. അവിടെ റോഡ് താണ്ടേ ഈ റോഡാണ്. നമുക്ക് ബെറ്റർ നേരെ പോയി യൂട്ടർ എടുക്കണായിരിക്കും. ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. സാമ്പ്രാണിക്കൊടി ഐലൻഡിൻ്റെ ഏകദേശം അടുത്തെത്തി. ലൊക്കേഷൻ കുറച്ച് മുന്നിലാണ് കാണിക്കുന്നത്, പക്ഷേ താഴ്ത്തിട്ട് പാർക്കിംഗ് ചെയ്തിട്ട് തിരിച്ചു വരാനുള്ള വഴിയുണ്ടോയെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളിവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യുകയാണ്. പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നടന്നു പോകുന്ന ഡെസ്റ്റിനേഷൻ നേരെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ്, അതാണ് അവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പക്ഷേ അവിടെ പാർക്കിംഗ് ഉണ്ടോയെന്ന് അറിയില്ല, അതാണ് നമ്മളിപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഗൈസ്, ഇവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഗൈസ്, പാർക്കിംഗ് നല്ല സൗകര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സാമ്പ്രാണിക്കൊടി ഐലൻഡിൻ്റെ ബോട്ട് നിൽക്കുന്ന ഷെഡ് ഇങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് തന്നെ നല്ലൊരു പള്ളിയുണ്ട്, പിന്നെ അവിടുന്ന് നടുക്ക് ബോട്ട് ഷെഡ്, അവിടുന്ന് റൈറ്റ് സൈഡ് കുറച്ച് വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് റണ്ണിംഗ് ആണ്. കണ്ട ആ നടുക്ക് കാണുന്ന കാട് കണ്ടിട്ട്, അതാണ് നമ്മുടെ ഐലൻഡ്. സോ വന്നു, ഹെവി മഴയായിരുന്നു. പിന്നെ ഇവിടെ നാട്ടുകാർ ചോദിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സാമ്പ്രാണിക്കൊടി ഐലൻഡ് ഏതോ മെയിൻ്റനൻസ് വർക്കായിട്ട് കുറച്ച് നാളത്തേക്ക് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് സ്വാഭാവികം, ഞങ്ങൾ എവിടെ പോയാലും ഇതിനൊക്കെ പണിയിട്ടുന്നത് സ്വാഭാവികമാണ്. സോ ഞങ്ങൾക്കിതൊരു പുത്തിരിയല്ല. സോ അവിടെ നിന്നിട്ട് മഴയത്ത് കുറച്ച് നനഞ്ഞു, അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് രണ്ടുമൂന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ബട്ട് ഓപ്പണായി കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ്. കാരണം ഇവിടെ നിന്ന് നമ്മൾ 150 രൂപ കൊടുത്ത് ബോട്ട് ബുക്ക് ചെയ്യുന്നു. ബോട്ടിൽ നമ്മൾ അവിടെ കൊണ്ട് നടുക്കൊണ്ട് ഇറക്കി വിടും. ഇറക്കി വിട്ടതിന് ശേഷം നമുക്ക് അവിടെ ഒരു 1 ഹവർ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചടുത്ത ബോട്ട് തിരിച്ച് നമ്മളെ തിരിച്ച് കരയിൽ കൊണ്ടാക്കും. സോ ഇപ്പം മെയിൻ്റനൻസ് വർക്ക് ആയതുകൊണ്ട് ക്ലോസ് ആണ്. സോ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഞങ്ങളും ഇവിടെ നിന്ന് നമ്മുടെ അടുത്ത പ്ലാൻ നമ്മളെ മുൺട്രോ ഐലൻഡ് പോകാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.